சுத்த பசமா இருந்துச்சுன்னா அப்போ நமக்கு எல்லாம் அஞ்சு விதம் அருண் வேணாங்க கொண்டோன்னு இல்லை அருண் കൊറോണ എന്ന് പറയുന്ന സമയത്തിന് ഞങ്ങൾക്ക് വല്ലാത്ത ഏത് പട്ടണമായിട്ട് പട്ടണം ഞങ്ങൾ ഇങ്ങനെ തന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ അതിപ്പോൾ ഞങ്ങൾക്ക് പട്ടണം പോലും കിട്ടുന്നില്ല. ഞങ്ങൾക്ക് പട്ടണത്തിന് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് ഞങ്ങൾ കഴിയുന്നത്. അപ്പോൾ അതായത് കാരണമുള്ള ചിലവ് തന്നെ ആകെ കഷ്ടിച്ചാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഞങ്ങൾക്ക് തരാൻ വേണ്ടി ആരും തന്നെ ഞങ്ങൾ സ്വന്തമായിട്ട് എങ്ങനെയാണ് കഷ്ടപ്പെടുന്നത്. ഞങ്ങളിങ്ങനെ ഓരോ കരാറിൽ കൊണ്ടുപോയി കൊടുത്ത് സാധനം കൊണ്ട് കൊടുത്ത് അങ്ങനെ ഞങ്ങൾ പൈസ കിട്ടുന്നത്. അത് ഓരോ കരാറിൽ കിട്ടുന്നതെങ്കിലും അത് പാർസലായിട്ടാണ് ഞങ്ങൾ കിട്ടുന്നത്. ഇത് കഴിക്കാനുള്ള സാഹചര്യം ഞങ്ങൾക്ക് തരുന്നില്ല. അതാണ് ഞങ്ങളിപ്പോൾ പാർസലാണ് വെട്ടി കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഞങ്ങൾക്ക് വേറൊരു വരുമാനം ഞങ്ങൾ കിട്ടുന്നില്ല. ഇതിൻ്റെ വരുമാനം മാത്രമേ ഞങ്ങൾക്ക് ഞങ്ങളിപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നപ്പോൾ ഈ മഴ വരുമ്പോൾ മഴ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എവിടെ മാറി താമസിക്കണം എങ്ങനെ താമസിക്കണം എന്നൊരു തീരുമാനം ഞങ്ങൾക്ക് ഇതുവരെ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ ഈ മഴ വെള്ളപ്പൊക്കമൊക്കെ കയറി കഴിഞ്ഞാൽ ഞങ്ങൾ എവിടെ കഴിയും എങ്ങനെ കഴിയുമെന്നാണ് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നത്. എല്ലാം സർവസജ്ഞനായ ദൈവത്തിന് മാത്രമല്ല ഞങ്ങൾക്കൊരു കയറിക്കടക്കാടല്ലാഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന് കയറിക്കടക്കാം. ഈ കാരണം ഒന്നാമത്തെ കാര്യം പാമ്പ്, രണ്ടാമത്തെ കാര്യം ഈ എലികളും ശല്യങ്ങളും പൊതിൻ്റെ ശല്യത്തിനും ഇവിടെ കയറിക്കിടക്കുകയാണ്. ആദ്യം എല്ലാം സഹിച്ചത് ഇന്നലെ അതിൻ്റെ മേളിൽ കൂടെ ഒരു പാമ്പ് പോയി. ആ പാമ്പിനെ ഞങ്ങൾ ഒരു പട്ടി രണ്ട് പട്ടി ഉണ്ടാകും രണ്ട് പട്ടീനെയും പാമ്പ് തന്നെ കൊത്തിക്കൊന്നാണ്. പൂച്ചയുണ്ടായിരുന്നു പൂച്ചനെയും കൊത്തിക്കൊന്നാണ്. ഇനിയിപ്പോൾ ഞാൻ ചാവാനൊക്കെ ഒന്ന് പറയും ഞങ്ങൾ മാത്രമേ പറയുന്നു ചാവാനും. ആ സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇവിടെ കഴിയുന്നത്. ഇനിയിപ്പോൾ ഞങ്ങളെ ജീവിതം എന്താണെന്ന് ദൈവത്തിൻ്റെ കയ്യിൽ മാത്രമാണ്. അതൊരു കയറിക്കിടക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ ഇവിടെ കിടക്കുന്നത്. ഞങ്ങൾ ഒരു നേരത്തെ ആഹാരം തന്നെയാണ് വളരെ ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ ഇവിടെ കഴിയുന്നത്. അത് ഞങ്ങൾ എങ്ങനെയെങ്കിലും രീതി പറിക്കൊണ്ട് കൊടുക്കുക, സാധനങ്ങളും കൊടുക്കുക. അത് ഹോട്ടലിൽ പൈസ അവർ പൈസ തരും, അവർ പൈസ തന്നാൽ ഹോട്ടലിൽ കൊണ്ടുപോയി ഒരു നേരത്തെ ആഹാരം മേടിച്ച് കഴിച്ചുകൊണ്ട് ഇവിടെ കിടക്കും. അതും പേടിച്ച് പേടിച്ചാണ് ഞങ്ങളിവിടെ കഴിയുന്നത്. ഓരോ ദിവസം ചെല്ലും തോറും എണ്ണ എണ്ണ ജീവൻ പണയം വെച്ചിട്ടൊക്കെയാണ് ഞങ്ങളിവിടെ കഴിയുന്നത്. ആ സാഹചര്യത്തിലാണ് ഞങ്ങളിവിടെ കഴിയുന്നത്. ഒരു വേറെ സ്വന്തം മാറ്റം എന്ന് പറഞ്ഞാൽ